റേഡിയോ ലാവിയുടെ പാസ്പോർട്ട് കിട്ടി. നമ്മുടെ പെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷനാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുകയാണ്. കൂട് കറക്കുന്ന സമയത്ത് നിങ്ങൾ കാണാത്ത ലിയോ ലാവി. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാരോടും എനിക്ക് ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഒരു വ്ളോഗർ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളോട് ഓരോരുത്തരോടും കാര്യം പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ കൊറോണ സിറ്റുവേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കേസസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഓരോ ആളുകളും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൊറോണനെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും അനുസരിക്കുക. അപ്പോൾ ഈ മാസ്ക് ധരിക്കണം, പുറത്ത് പോകുമ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ യൂസ്ഡ് ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ ശീലിക്കുക. പിന്നെ ഈ ഗവൺമെൻറ് ഇപ്പം നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഒരു പകുതി ലോക്ക്ഡൗൺ പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാണ്ട് ആരും പുറത്തിറങ്ങരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൊറോണയൊക്കെ മാറ്റി നമ്മുടെ ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക. പിന്നെ വാക്സിനേഷൻ ഇതുവരെ എടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വാക്സിനേഷൻ എടുക്കുക. വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇന്ന് മെയ് 1 ആണ് തൊഴിലാളി ദിനം. അപ്പോൾ എല്ലാ വർക്കേഴ്സിനും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഈ വർഷത്തെ തൊഴിലാളി ദിനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ആരോഗ്യം പോലും നോക്കാതെ രാവൊന്നോ പകലൊന്നോ ഇല്ല, ഉറക്കം ഇല്ല, ഭക്ഷണം ഇല്ല, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും, ഡോക്ടേഴ്സ്, നേഴ്സസ്, അറ്റൻഡേഴ്സ്, പിന്നെ സെക്യൂരിറ്റിമാർ, പോലീസുമാർ, അങ്ങനെയുള്ള എല്ലാ ഈ ഒരു കൊറോണനെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇങ്ങനെ കെയർ ചെയ്യുന്നതിന്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സംസാരിച്ചത് വാക്സിനേഷനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ കൊറോണേൻ്റെ വാക്സിനേഷൻ നമ്മൾ എല്ലാവരോടും എടുക്കാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കണം, പ്രതിരോധ കുത്തിവെപ്പ് നടത്തണം എന്നൊക്കെ നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ കേൾക്കുന്നതാണ്. പക്ഷേ എന്താ വാക്സിനേഷൻ എന്ന് പലർക്കും അറിയില്ല. വാക്സിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാക്സിനേഷൻ എന്താണെന്ന് പറഞ്ഞു തരികയാണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണേൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ കൊറോണക്കെതിരെ വേണ്ടിയിട്ട് നമ്മൾ കൊറോണ വൈറസിനെ തന്നെ ശേഷി കുറഞ്ഞതോ അല്ലെങ്കിൽ വളരെ ചെറിയ ഡോസിലൊക്കെ അല്ലെങ്കിൽ ആ വൈറസിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കുത്തിവെക്കുന്നതാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുത്തിവെക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ തന്നെ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഒരിക്കൽ നമുക്ക് ഈ ഒരു കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ആ ആൻറ്റിബോഡീസ് ആക്റ്റീവായിട്ട് ആ വൈറസിനെ നശിപ്പിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് വാക്സിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോണ വാക്സിനേഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കുക. അപ്പോൾ വാക്സിനേഷനെ പറ്റി പറഞ്ഞപ്പം നമുക്ക് ഇവരുടെ വാക്സിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വാക്സിനേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരു പപ്പീനെ വാങ്ങിക്കഴിയുമ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതിനെ നല്ല അടിപൊളിയാക്കി വളർത്താൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത്. അപ്പം നമ്മളൊരു പപ്പീനെ വാങ്ങിക്കുമ്പോൾ ആ സാധനങ്ങൾക്കൊക്കെ പുറമെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട വേറൊരു സംഭവമാണ് വാക്സിനേഷൻ. അപ്പം നമ്മളൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പപ്പീനെ വാങ്ങിക്കുമ്പം അതിൻ്റെ വാക്സിനേഷൻ എടുത്തതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ വാക്സിനേഷൻ
എന്തൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് വാക്സിനേഷൻ ഉള്ളത്, ഏതൊക്കെ വാക്സിനേഷൻ ആണ് എടുക്കുന്നത്, വാക്സിനേഷൻ ഷെഡ്യൂൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാം. അപ്പൊ ഇവർക്ക് പല ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതായത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊക്കെ എതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആ അസുഖങ്ങളിൽ പെട്ട കുറച്ച് അസുഖങ്ങളുടെ പേരാണ്, ഒന്ന് കനൈൻ പാർവോ വൈറസ്, രണ്ട് കെനൈൻ ഡിസ്റ്റംബർ, പിന്നെ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ ലെപ്രോസ്പൈറോസിസ്, പിന്നെ അതേപോലെ റാബിസ്, അങ്ങനെ കുറേ ടൈപ്പ് അസുഖങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് മെയിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ, ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെതിരെയുള്ള വാക്സിനേഷൻ നമ്മൾ പപ്പീസ് ആയിരിക്കുന്ന സമയത്തെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. ഒന്ന്, ഇവർ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അമ്മയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന പാസീവ് ഇമ്മ്യൂണിറ്റി, അതൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇത് പ്രതിരോധ ശേഷി കുറഞ്ഞു കുറഞ്ഞു വരും. ആ സമയത്താണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാക്സിനേഷൻ ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ്. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഇത്രാമത്തെ ദിവസമാണോ ഇത്രാമത്തെ വീക്കാണോ ഇതൊന്ന് കറക്റ്റായിട്ട് പറയുക, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വാക്സിനേഷൻ ഷെഡ്യൂൾ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ രണ്ട് രീതിയിൽ പറയാം, ഒന്ന് ഡേയ്സ് വൈസും പറയാം, ഒന്ന് വീക്ക് വൈസും പറയാം. കാരണം ഡേയ്സ് വൈസ് പറയുമ്പം ഞാൻ 45-ാമത്തെ ദിവസം എന്ന് പറയുമ്പം ചില ആൾക്കാർ 45-ാമത്തെ ദിവസം എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ വീക്കും കൂടി പറയുന്നത്. ഇവർക്ക് വാക്സിനേഷനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഡേയ്സ് വൈസ് പറയുകയാണെങ്കിൽ, ആ ഒരു പപ്പി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വാക്സിനേഷൻ കൊടുക്കേണ്ടത് 45-ാമത്തെ ദിവസമാണ്. അത് മൾട്ടി കോമ്പണൻറ്റ് വാക്സിൻ എന്നാണ് അതിന് പറയുക. ഇനി വീക്ക് വൈസ് പറയുകയാണെങ്കിൽ 6-8 വീക്കിനുള്ളിൽ വേണം ഈ വാക്സിനേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് എന്തൊക്കെ രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കെനൈൻ ഡിസ്റ്റംബർ, രണ്ട് പാർവോ വൈറസ്, മൂന്ന് പിന്നെ കെനൈൻ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ പാരാ ഇൻഫ്ലുവൻസ, അഡിനോ വൈറസ്, പിന്നെ ലെപ്റ്റോസ്പൈറോസിസ്. ഇത്രയും അസുഖങ്ങൾക്കെതിരെയാണ് ആദ്യത്തെ വാക്സിനേഷൻ കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വാക്സിനേഷൻ നമ്മൾ കൊടുക്കുക, അത് 70-ാമത്തെ ദിവസമാണ്. വീക്ക് വൈസ് പറയുകയാണെങ്കിൽ 10-12 വീക്കിൽ. ഇത് നമ്മൾ ഈ ഒരു നേരത്തെ ഫസ്റ്റ് ഡോസ് എന്തിനാണോ കൊടുത്തത് ആ സെയിം അസുഖങ്ങൾക്കെതിരെ റിപ്പീറ്റായിട്ട് കൊടുക്കുന്ന വാക്സിനേഷനാണ്. ഇനി മൂന്നാമത്തെ വാക്സിൻ എന്ന് പറയുന്നത് 90-ാമത്തെ ദിവസമാണ്. അത് വീക്ക് വൈസ് പറയുമ്പം 12-14 വീക്കിലാണ് കൊടുക്കേണ്ടത്. അത് ആൻറ്റി റാബിസ് വാക്സിനാണ് നമ്മൾ കൊടുക്കുക. ആൻറ്റി റാബിസ് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസാണ് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് 120-ാമത്തെ ദിവസമാണ്. വീക്ക് വൈസ് പറയുമ്പം 16-18 വീക്കിനുള്ളിൽ കൊടുക്കണം. ഇതും ആൻറ്റി റാബിസ് വാക്സിനാണ്, അതിൻ്റെ സെക്കൻഡ് ഡോസാണ് കൊടുക്കുന്നത്. ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും ഈ വാക്സിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇവരുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ. അപ്പോൾ ഞാനിത് ബുക്ക് നോക്കി പറയുമ്പോൾ, ഞാൻ ബുക്ക് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചു തരാമെന്ന് വിചാരിക്കരുത്. ഇത് ലിയോൻ്റെ ലാബിൻ്റെയും വാക്സിനേഷൻ്റെ ബുക്കാണ്, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇതിലുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ വാക്സിനേഷൻ കൊടുക്കേണ്ടത് 45-ാമത്തെ ദിവസമാണ്. വീക്ക് വൈസ് പറയുമ്പം 6-8 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കുക. രണ്ടാമത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത് 70-ാമത്തെ ദിവസമാണ്, അത് 10-12 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കണം. മൂന്നാമത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത് 90-ാമത്തെ ദിവസമാണ്, 12-14 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കുക. അവസാനത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത് 120-ാമത്തെ ദിവസമാണ്, അതായത് 16-18 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ ഒരു വാക്സിനേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ കാര്യം, നമ്മളൊരു പപ്പീനെ വാക്സിനേഷന് കൊണ്ടുപോകുന്നതിൻ്റെ 2 മുന്നെങ്കിലും ആ പപ്പിക്ക് ഡിവോമിങ് ചെയ്തിരിക്കണം. ഡിവോമിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഡിവോമിങ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ, നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവാനായിട്ട് ഈ ഡിവോമിങ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട്, ഈ പപ്പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പനി അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ വാക്സിനേഷൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം വാക്സിനേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വാക്സിനേഷൻ എടുക്കുകയെങ്കിൽ, അവർ ആ വാക്സിനേഷൻ ഏതാണ് കൊടുത്തത്, പിന്നെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ വാക്സിനേഷൻ ചാർട്ടിൽ
രേഖപ്പെടുത്തും. അപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് കയ്യിലെടുത്തത്. ഇത് ലിയോ ലാബിൻ്റെ വാക്സിനേഷൻ്റെ ചാർട്ടിൻ്റെ ബുക്കാണ്, കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇത് ലിയോൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം നിങ്ങൾക്കും നിങ്ങൾ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ ലിയക്കുട്ടൻ്റെ പെറ്റ് പാസ്പോർട്ടാണ്, കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജ് തുറക്കുന്ന സമയത്ത് ലിയോൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കാര്യങ്ങളൊക്കെ, പിന്നെ ഓണറിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പേജിൽ ഈ വാക്സിനേഷൻ ഷെഡ്യൂളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഡോഗ്സിൻ്റെതും ഉണ്ട്, കാറ്റ്സിൻ്റെ വാക്സിനേഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പം ഇത് ലിയോന് വാക്സിനേഷൻ ചെയ്ത വാക്സിനേഷൻ ചാർട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം വാക്സിനേഷൻ ചെയ്ത ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏത് വാക്സിനേഷനാണോ ചെയ്തത് അതിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് ഡേറ്റിലാണ് അടുത്ത വാക്സിനേഷൻ ചെയ്യേണ്ടത്, അവസാനമായിട്ട് ഈ വാക്സിനേഷൻ ചെയ്ത ഡോക്ടറിൻ്റെ സൈനും ഉണ്ടാവും, സീലും ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പപ്പീസിന് വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വെറ്റിനറി ഡോക്ടർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി നിങ്ങളൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്നാണ് പപ്പീനെ വാങ്ങിച്ചതെങ്കിൽ ആ ബ്രീഡർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഈ ഒരു തെളിവ് അവരോട് ചോദിച്ച് വാങ്ങിക്കണം. അപ്പം ഇങ്ങനൊരു വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്ക് ഉള്ളത് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വാക്സിനേഷൻ ചെയ്തത് എപ്പോഴാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ബുക്കിലുണ്ടാവും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ പപ്പീസിന് വാക്സിനേഷൻ എടുക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടും ചോദിച്ച് വാങ്ങിക്കണം. പിന്നെ എന്താ, അപ്പം നമ്മുടെ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തു, വാക്സിനേഷൻ ഷെഡ്യൂൾ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം, നമ്മളെപ്പോഴും ഇവർക്ക് വാക്സിനേഷൻ ചെയ്യുമ്പം ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി, അതായത് ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ല, ചില ആൾക്കാരുണ്ട് വാക്സിനേഷൻ്റെ മരുന്ന് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, വാങ്ങിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ വാക്സിനേഷൻ ചെയ്യും. അത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം ഒരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ എങ്ങനെയാണ് അത് ശേഖരിച്ച് വെച്ചിട്ടുള്ളതെന്നൊന്നും അറിയില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലായിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും സേഫ് ഒരു വെറ്റിനറി ഡോക്ടർ വാക്സിനേഷൻ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്ന് പറയാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളും വാക്സിനേഷൻ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയാറുണ്ട് കുറച്ച് സമയം ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നിൽക്കണം, റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണെന്ന്. അതേപോലെ തന്നെയാണ് ഡോഗ്സിൻ്റെ കേസിലും. അവർക്കും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അവർ സേഫ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ചില ഡോഗ്സിനാണെങ്കിൽ വാക്സിനേഷൻ എടുത്താലും ഒരു രണ്ട് മൂന്ന് ദിവസം പനി, വോമിറ്റിങ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം തേടുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് വേറൊരാൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് ലിയോ ലാബ് ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ലിയോ ലാബിക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിയോ ഒരു ചട്ടി പൊട്ടിച്ചു, ഗാർഡനിലുള്ള ഒരു ചട്ടി പൊട്ടിച്ച് ഗാർഡനിൽ കയറി ആകെ നാറ്റ കേസാക്കി. അപ്പോൾ അത് കണ്ടിട്ട് ലാബിയും കൂടി അത് ട്രൈ ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും പിടിച്ച് കൂട്ടിലാക്കി പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ലിയോ ലാബി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഓക്കെ, ചാ ചാ. അപ്പം ഇന്നത്തെ കഥയിലെ വില്ലൻ നമ്മുടെ ലിയക്കുട്ടനാണ്. ലിയോന് നല്ല പണിഷ്മെൻറ്റ് കിട്ടി. ലിയോ നിനക്ക് അമ്മ വന്നു കഴിഞ്ഞാൽ നല്ല ചീത്ത കേൾക്കും, നല്ല ചീത്ത കേൾക്കും. കാരണം നല്ലൊരു ചെടിയുടെ ചട്ടിയാണ് ലിയോ പൊട്ടിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യും? അമ്മ പറഞ്ഞാൽ നിന്നെ ശരിയാക്കും. ഇപ്പം നീ പാവം ലിയോ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇല്ലേ, നമ്മളെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യില്ലേ? അതേപോലെ ലിയോ ചെയ്യുന്നത് കണ്ടിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോയ വേറൊരാളാണ് ചട്ടി പൊട്ടിക്കാൻ പോയത്. ലാബിനെ വിടാൻ വേണ്ടിട്ടാണ് ലിയോ ഓടിയത്. എനി ചെയ്ത ലിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമല്ല. നിങ്ങൾ വിചാരിക്കില്ലയോ
ലെവി ഭയങ്കര പാവാണെന്ന് ഞാൻ കാണിച്ചതാ. ഇന്ന് ലിയോ പൊട്ടിച്ച ചട്ടിയാണിത്. ഇതാ കണ്ട, ഇതിന്റെ സമാധാനം ഞാനിപ്പോ അമ്മേന്റെ അടുത്ത് പറയണം. ഈശ്വരോ, വേറൊരു ചട്ടിയും കൂടി ഇതാ പൊട്ടിക്കിടക്കുന്ന. ഇത് എപ്പോ പൊട്ടിച്ചതാന്ന് ആർക്കറിയാം. അമ്മേന്റെ അടുത്ത് നിന്ന് കേക്കും. അമ്മ വരുന്നുണ്ട്. ലിയോന് ചീത്ത കേക്കും. ആരോ ചെടിയെടുത്തത്, ആരോ ചട്ടി പൊട്ടിച്ചത്, ഏ ആരോ പൊട്ടിച്ചത്.